അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശനിയാഴ്ചത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ. അടുക്കളയിലെ കുക്കിങ്ങും കാർത്തിനെ സ്കൂളിൽ വിടുന്നതും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ദേ നേരെ തന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലെ കുറച്ചൊക്കെ ഒരു ഇഷ്ടമില്ലാതൊക്കെ ആട്ടോ ഇന്ന് അടുക്കളയിലോട്ട് കയറിയേക്കുന്നത്. വേറൊന്നുമല്ല, ശനിയും ഞായറും നമുക്ക് കുറച്ച് ഉറങ്ങാൻ കിട്ടുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ശനിയാഴ്ച എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ, ലീവ് ഒന്നും കിട്ടിയില്ല. അത് കാർത്തിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തിങ്കളാഴ്ച ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. അപ്പോൾ ദേ അവന് വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടും കൂടെ കേട്ടോ എണീറ്റത്. പിന്നെ എല്ലാ സടപടയെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇന്ന് കുക്കറിലാണ് ചോറൊക്കെ വെച്ചത്. കുക്കറിൽ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഏട്ടനൊരു സാമ്പാർ ഹിറ്റായിട്ടോ മേടിച്ച്, അതിൽ കുറേ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അത് ഞാൻ എന്തായാലും ഇന്നെടുത്ത് മെഴുക്കുരട്ടിയും കൂടെ വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ എണ്ണയൊക്കെ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് വെണ്ടയ്ക്കായും സവോളയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ആവി കയറാൻ വേണ്ടി മാത്രം മൂടി വെച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പഴാന്നിരിക്കും കേട്ടോ. അതിനുശേഷം ദേ അവർക്ക് രണ്ടുപേർക്കും കുടിക്കാനുള്ള പാല് എല്ലാം ഞാൻ പാലിനകത്തോട്ട് ബൂസ്റ്റായിട്ടോ ഇട്ടത്, അതെല്ലാം തിളപ്പിച്ച് വെച്ചു. പിന്നെ നമ്മുടെ കടല ബാക്കിയുണ്ട് കേട്ടോ ഫ്രീസറിൽ ഇരിക്കണത്, അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു, പുട്ടും കടലയും. അപ്പോൾ കടലയ്ക്ക് തേങ്ങ വറുത്തരച്ചാട്ടോ നമ്മൾ കടല വെക്കണത്. അപ്പോൾ അതിന് ചീനച്ചട്ടയെടുത്ത് തേങ്ങായും അതിലേക്ക് കുരുമുളകും പിന്നെ ഒന്നോ രണ്ടോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം, ഒരുപാട് ഇട്ടൊന്നും ഞാൻ മൂപ്പിക്കത്തില്ല, മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ലേശം ഗരം മസാലയും കൂടെ കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ വെണ്ടയ്ക്കായിക്കൊക്കെ നന്നായിട്ടൊന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മൾ പുട്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാട്ടോ ഞാനൊരു കാര്യം ആലോചിച്ചത്. നമ്മളെല്ലാം അതായത് വീട്ടിലായിരുന്നു ഇപ്പോൾ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പേ, അതായത് എല്ലാവരും എന്ന് വെച്ചാൽ മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ അമ്മമാർ നമുക്ക് പുട്ടും കാര്യം എൻ്റെ വീട്ടിൽ സംബന്ധിച്ച് മിക്കപ്പോഴും എനിക്ക് പുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ല, ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. അമ്മ എന്ത് കറികൾ ഉണ്ടാക്കി തന്നാലും എനിക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കാതെ വരെ സ്കൂളിൽ പോയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മിക്ക ദിവസവും ഒരാഴ്ചയിൽ കൂടുതൽ ദിവസവും ചിലപ്പം പുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടില്ല, എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ പുട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പുട്ട് വേണ്ടാത്ത, ഞാൻ കറി പോലും ഇല്ലെങ്കിൽ പുട്ട് തിന്നും കേട്ടോ. കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെ എന്നാലും പഞ്ചസാര ഇട്ടിട്ട് തന്നാലും ഞാൻ പുട്ട് തിന്നും കേട്ടോ, വേറൊന്നുമല്ല. അപ്പം നമ്മുടെ അമ്മ എപ്പോഴും പറയായിരുന്നു, നീ തനിച്ചാകുമ്പോഴത്തേക്കിനെ തനിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പോകുമ്പോഴൊക്കെ നീ പഠിക്കും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്നും ഒരു ഇത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ അതൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോകണമായിരുന്നു, അതുകൊണ്ട് അമ്മ എളുപ്പത്തിനായിരുന്നു നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത്. ഇപ്പം നമ്മൾ നമുക്കൊരു ജീവിതം വേറെ ഒരു ഇതൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മളും നമ്മുടെ മകൾക്ക് എളുപ്പത്തിന്, അതായത് നമുക്ക് ഒരുപാട് ജോലിയുണ്ട്, അവരെ വിടുന്നതും കാര്യം രാവിലത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് മിക്ക ദിവസം ഈ ഒരു ഐറ്റം. ഇവിടെ കാർത്തിയാദിയൊക്കെ പറയും കേട്ടോ, അമ്മ എന്നും പുട്ട ഉണ്ടാക്കുന്ന, എന്തിനാ ഇത്ര അരി പൊടിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കേട്ടോ നമ്മൾ പൊടിച്ച് വെക്കണത്. അപ്പോൾ ഓർക്കും ഇതിനു വേണ്ടി റേഷൻ കടയിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുവരുന്ന അരി കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ പുട്ടൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് തൈര് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് തേങ്ങ അരച്ചിട്ട് ഒന്ന് കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ ഫ്രീസറിൽ നിന്നെടുത്ത കടല ഞാൻ തണുപ്പൊക്കെ മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇനി നമുക്ക് കറി വെക്കാം. അപ്പോൾ ദേ ആ ഒരു സമയത്ത് നമ്മൾ കടലക്കറിക്കുള്ളതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷമേ നമ്മളത് അരയ്ക്കാവുള്ളൂ മിക്സിയുടെ ജാറിൽ. അപ്പോൾ ഒരു പാത്രം വെച്ച് കടലൊക്കെ പൊട്ടിച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. ആ അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ കടലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന്, അതായത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. പിന്നെ ഒരു മീനുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ, അത് വറുത്തിട്ടുണ്ട് കാർത്തിക്ക്.
കാർത്തിക്കാണെങ്കിലും മുട്ടയോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു വിടുന്ന ചോറ് നന്നായിട്ട് ആൾ കഴിച്ചോളും കേട്ടോ. പിന്നെ ചില ചില കറികൾ അവന് ഭയങ്കര ഇഷ്ടമാണ്, അതുണ്ടെങ്കിലും കഴിച്ചോളും. അപ്പോൾ ദേ ചോറൊക്കെ എടുത്തു, മീൻ ഞാനൊന്ന് പൊളിച്ചിട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അവൻ പറയും പൊളിക്കണ്ട എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷൻ ആട്ടോ മുള്ളു പോവോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അതുകൊണ്ട് അതെല്ലാം ആക്കി മോരും അതുപോലെ തന്നെ അവന് കഴിക്കാനായിട്ട് ചക്ക വറുത്തതുണ്ട് കേട്ടോ. ചക്ക വറുത്തതൊക്കെ ആക്കിയിട്ട് ഇനി നമുക്ക് അവനെ ഒരുക്കാനായിട്ട് പോകാം കേട്ടോ. ആള് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് റെഡിയായി ഇരിക്കുക കേട്ടോ, ഷൂ ഒക്കെ ഇടുവാണ്. ഒരുപാട് കാര്യങ്ങൾ അവനിപ്പോൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നേരത്തെ എല്ലാ കാര്യങ്ങൾക്കും കാർത്തി ഞാൻ ചെയ്തു തരാം എന്ന് പറയും കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ പോലും ആൾ പറയും വേണ്ടമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറയും കേട്ടോ. കുറച്ചും കൂടെ ഒക്കെ വളർന്നിട്ടുണ്ട്. അപ്പം കുറച്ച് വളരും തോറും ഒരു കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ഇതായി കേട്ടോ. ഇപ്പോൾ ഇതേ പനിയാണ് കേട്ടോ ആൾക്ക്, പനിയല്ല ഈ അവനെപ്പോഴും അലർജിയുടെ ഒരു മൂക്കൊലിപ്പുണ്ട് കേട്ടോ. അത് ഇച്ചിരി കൂടുതലാണ്. അങ്ങനെ മാസ്കൊക്കെ വെച്ചിട്ട് നേരെ ആൾ പോയി വണ്ടിയൊക്കെ നോക്കി നിൽക്കുക കേട്ടോ. അവൻ്റെ വണ്ടി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് അവന് ഇവിടെ നിർത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ബാഗൊക്കെ ഞാൻ വണ്ടിയിലോട്ട് കയറ്റി തരാമെന്നൊക്കെ പറഞ്ഞാലും ആൾ സമ്മതിക്കില്ല കേട്ടോ. ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കണം. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരുങ്ങി നിന്ന് അപ്പോൾ വണ്ടി വന്നാൽ അവന് ഭയങ്കരമായിട്ടൊരു ഇതാണ് കേട്ടോ. അങ്ങനെ ഇനി അവൻ്റെ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. വണ്ടി അടുത്ത് വരാറാകുമ്പോഴേ ഉള്ളൂ കേട്ടോ എനിക്ക് ഉമ്മയൊക്കെ തരത്തുള്ളൂ. ഞാൻ ഇന്ന് പിടിച്ച് ഉമ്മയൊക്കെ അങ്ങ് കൊടുത്ത കേട്ടോ. അപ്പോൾ ദേ അവൻ്റെ വണ്ടിയൊക്കെ വന്നു അവനെ നമ്മൾ കയറ്റി വിട്ടതിന് ശേഷം നേരെ അകത്തോട്ട് പോയി എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇനി ആദ്യയുടെയൊക്കെ കൂടെ കിടക്കും, എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത പരിപാടികളൊക്കെ പിന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയും ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ.